ഹായ് ഹായ്, ഞാനിപ്പോൾ ഉള്ളത് വയലടേനാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോടിൻ്റെ ഗവി എന്നറിയപ്പെടുന്ന വയലടേനാണുള്ളത്. വയലടേത്തെ വിശേഷങ്ങൾ, എങ്ങനെ ഇങ്ങോട്ട് വന്നു, ആരൊക്കെ ഉണ്ട് കൂടെ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തരാം. ഇന്നലെ ഇവിടെ ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരിക കേട്ടോ. വയലട ഒരു റിസോർട്ട് പോലുള്ള ഒരു സംഭവത്തിലാണ്. സൂപ്പർ. ഏതായാലും ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കുറേ എണ്ണ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്നലെതാ ഇതിലാട്ടോ താമസിച്ചത്. ഒരു ഹട്ടാണ്, ഹട്ടും വീടും എല്ലോടി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഇവിടെ നമ്മളെ റൂമ് നന്നായിട്ട് എന്താ പറയുക, നാശകോശമായി കിടക്കുക കേട്ടോ. നമ്മൾ ഇന്നലെ താമസിച്ചിട്ട് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഗ്ലാസ്സാണ്, ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് താഴോട്ട് പോകണം. താഴേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇതാ ഇവിടെ താഴെ പൂള് സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ വന്നിട്ടുള്ള ചേട്ടന്മാരൊക്കെ പൂളിൽ കുളിക്കാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഹട്ട് സംവിധാനമാണ്. ഇതിൽ നമുക്ക് ഇങ്ങോട്ട് കയറി വരാം, വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്ത് കയറി വരാൻ പറ്റും. പിന്നെ നമ്മൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അല്ലേ, കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ നമ്മളെ കക്കയം ഡാമാണ് കേട്ടോ. അത് കാണുന്നതാണ് കക്കയം ഡാം. കക്കയം ഡാം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അതിൻ്റെ പുറം ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണിച്ചത് ഇവരൊക്കെ ഇതാ ഇവിടെ നിന്ന് അതിലേക്ക് ചാടാനുള്ള പരിപാടിയാണ്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ നിന്ന് നോക്കുന്ന ഒരു സാധനം വ്യൂ. ഇതാ ഇവിടെ കുളിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള സംവിധാനങ്ങൾ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അവിടെ കണ്ടോ, ഇത് കേടാന്ന് വിചാരിക്കണ്ട, അടിയിൽ പാറയാണ്. ഞാനിന്നലെ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ ചെടി പിടിച്ച് കിടക്കുന്നത്, പക്ഷേ അടിയിൽ പാറയാണ് ഗൈസ്. അപ്പോൾ ഈ പാറയാണ് ഇതിൻ്റെ താഴേക്ക്, താഴെ അവിടെ ഫുഡിങ് സെക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ വന്നാൽ ഇവിടെ ചെറിയൊരു ഹട്ട് പോലുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെയും കിടക്കാം. ഞാനിന്നലെ അവിടെയാണ് കിടന്നത്. ഇവരൊക്കെ ഇന്നലെ ഇവിടെയാണ് കിടന്നത്. ഇതിൻ്റെ താഴത്തും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മേലേക്കായിട്ട് അവിടെയായിട്ട് ഒരു സ്ഥലം കൂടിയുണ്ട് കണ്ടോ, ആ ചെറിയ ഷീറ്റിട്ട്. അവിടെ ഇപ്പം പുതിയ സംവിധാനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക. കോഴിക്കോട് നിന്ന് ബാലുശ്ശേരി വഴിയും താമരശ്ശേരി വഴിയൊക്കെ നമുക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും. ഒരു 38-40 കിലോമീറ്റർ ഉള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതാ ഇതാണ് ഇവിടുത്തേക്കുള്ള വഴി. ഒരു ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ആയിട്ട് എന്നിട്ട് നമ്മളിതാ ഇവിടേക്ക് കയറും. ഇതാ ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. മെയിൻ അല്ല കേട്ടോ, എന്നാലും നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക, നമ്മൾ ഇന്നലെ താമസിച്ച ഒരു സ്ഥലം. പിന്നെ ഇതാ ഇവിടെ പൂൾ സംവിധാനം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ കുഞ്ഞു ഹട്ട് ഞാൻ നേരെ കാണിച്ചതെന്നില്ല. പിന്നെ മേലേക്ക് വേറെ വേറെ ഉണ്ട്. നമ്മളിന്നലെ കുറച്ചുകൂടി ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ഇവിടെയാണ് കേട്ടത്. വേറെ ഇങ്ങോട്ട് വരുമ്പം തന്നെ കഥകളിൻ്റെ ഇതൊക്കെ വരച്ചിട്ട് എന്താ പറയുക, നല്ല മനോഹരമായിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെയുണ്ട്, കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങളൊക്കെ കമൻറ്റ് ഇട്ടില്ലെങ്കിൽ എല്ലാം പോയി. എന്നിട്ട് കുറച്ച് തുരുമ്പെടുത്ത് പോകണ്ട, അത് നോക്കണ്ട, പെയിൻ്റ് അടിച്ചാൽ മതിയല്ലോ. അപ്പോൾ വയനാട് നമ്മളെ ദുരന്തത്തിന് ശേഷം ടൂറിസം നിലച്ച് ഇവിടേക്ക് അങ്ങനെ അധികം ആരും വരാണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. ഇവിടെ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വരുന്നത് എന്ന് അറിയാൻ പറ്റില്ല. മേലത്തെ റൂം നമ്മൾ കണ്ട്, ഇനി താഴത്തെ റൂം. ഹലോ മാം, ഇത് ഇതെന്താ മേലത്തേങ്കാട്ടിലും അടിപൊളിയാണല്ലോ അല്ലേ. കുറച്ച് മേലത്തേങ്കാട്ടിലും അടിപൊളിയായിട്ടുള്ള ഒരു റൂമ്, പിന്നെ ബാത്റൂം സെറ്റപ്പ്, വാഷിംഗ് സെറ്റപ്പ്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇവിടുന്ന് എഴുന്നേറ്റാണ് നമുക്ക് കാണുന്ന വ്യൂ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ പൂളിൻ്റെ ഭാഗത്തേക്കാണ്. നല്ല ഞാൻ ഇവിടെ കേട്ടോ കിടന്നത്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കട്ടിട്ടുണ്ട് അവിടെ. എങ്ങനെ സെറ്റപ്പ്? കമൻ്റ് ഇടുക, കമൻ്റ് ഇടാണ്ട് കാര്യങ്ങളൊന്നും നടക്കൂല. യോ മാൻ, ഇതാണ് പൂൾ. ഇവിടെ നമ്മുടെ കൂടെ ഉള്ള കുറച്ച് ആളുകളുണ്ട്, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. പഠിച്ചാൽ ഇതിലേക്ക് വിഗ്ഗുലായി. ഇത് നമ്മളെ ജമാൽക്ക, ഇത് കൃഷ്ണേട്ടൻ, പിന്നെ സുജയ് സാർ ഇന്നലെ ഉണ്ടായിരുന്നു, അവർ പോയി. അപ്പോൾ ഞങ്ങളൊരു 6 പേരാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷേ അടിപൊളി രാത്രി ഫുഡ് വേണ്ടവർക്ക് ഫുഡ് സംവിധാനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചു തരും. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പോയി വാങ്ങുകയെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ തലയാട് പോകണം, അല്ലെങ്കിൽ കക്കയം ഭാഗത്ത് പോകണം, അതും അല്ലെങ്കിൽ
ബാലുശ്ശേരി ഭാഗത്തേക്കുള്ള റൂട്ടിലാണ്. അപ്പം ഇത് കൃഷ്ണേട്ടൻ വയനാടാണ്. നമ്മൾ ഇന്നലെ താമസിച്ച അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് തന്നെയാണ് ഇറങ്ങി. എന്നിട്ട് ഇതായി കാണുന്ന അവിടുന്നൊരു ഒരു 100 മീറ്റർ അത്രയേ ഉള്ളൂ ഇങ്ങോട്ട് നടക്കാൻ. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നടന്ന് അവരൊക്കെ അവിടെ എത്തി ഞാൻ മേലോട്ട് കയറുകയാണ്. കയറിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ പോകാൻ പോകുന്നത് വയലട വ്യൂ പോയിൻറ്റിലേക്കാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യൂ പോയിൻ്റാണ്. പല ആളുകളും ഇവിടെ വന്നിട്ടുണ്ടാവില്ല, വന്നവരുണ്ടാവും. വരാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക. നിങ്ങൾക്കും ഇതേപോലെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നതാണ് കേട്ടോ. ഇവിടെ നമ്മളെ കക്കയൻ ഡാം കാര്യങ്ങളൊക്കെ കാണാം. ഈ വഴിയാട്ടോ നമ്മൾ നടന്ന് വന്നേ. ഈ വഴി നടന്ന് വന്നാൽ ഇവിടെ റോട്ടിലേക്ക് എത്തും. വണ്ടി ഇതിൻ്റെ മേലെ വരെ പോകുന്ന എനിക്ക് തോന്നുന്നത്. വെറുതെ റിസ്ക് എടുത്തില്ല, ഞങ്ങൾ ഷോർട്ട് ബേക്ക് വന്ന്. നമ്മളിതാ ഈ റോട്ടിനാട്ടോ വന്നേ. റോട്ടിന് വന്നിട്ട് ഇവിടെ ഒരു തണൽ കിട്ടും. ആ തണലത്ത് ഇരിക്കുകയാണ്. കൃഷ്ണാട്ടോ എങ്ങനെയുണ്ട്? കയറല്ലേ? അതേപോലെ തന്നെ എല്ലാവരും ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടെ വരുന്ന വഴിക്ക് അവിടെ നമുക്ക് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിനി വ്യൂ പോയിൻറ്റിലേക്ക് പോകാം. നമ്മളെ കൂടെ വന്നിട്ടുള്ള ആശാമാരൊക്കെ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാത്രമാണ് അങ്ങോട്ട് എത്താത്തത്. ഇവിടുത്തെ വഴിയൊക്കെ കുറച്ചുകൂടി വൃത്തിയാക്കി നന്നാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയാൽ. പക്ഷെ അവിടെ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. എത്ര സമയമായിട്ടുള്ളൂ. എന്താ എൻ്റെ മക്കളെ ഇതൊക്കെ എന്ത് ഭംഗിയാണ് നോക്ക് മോനെ. നമ്മളങ്ങോട്ട് പോവണേ. രണ്ടാം ഗ്ലാസ് ആണെന്ന് വിചാരിക്കും. ഗ്ലാസ് ഒന്നല്ല കേട്ടോ, എന്താ സ്റ്റീലിൻ്റെ സംഭവം വെച്ചിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ്. യെസ്, വേറെ വഴിയുണ്ട് മക്കളെ. നമ്മൾ വന്ന വഴിയല്ല ഇതിലിങ്ങനെ നല്ല വേറെ വണ്ടി വഴി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ചീത്ത പറയല്ലടോ. അടിപൊളി അങ്ങണ്ട്. Excuse me bro, come with me. എന്റെ മക്കളെ കാരണവരെ ഇങ്ങോട്ടു ഹായ് എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. താഴോട്ട് പോയാ പോയില്ലേ. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഹൈറ്റിൻ്റെ മേലെ നിന്നിട്ട് ദാ ഇതേപോലെ കക്കയൻ ഡാം, ഇതാ കക്കയൻ ഡാമിൻ്റെ കാഴ്ചകൾ കാണാം. ഇവിടെ നോക്കിയാൽ താഴത്തെ വരുമ്പം കണ്ട പാർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ ഇരുന്ന സ്ഥലം അവിടെയാണ്. അതിലെങ്ങനെ കയറിയിട്ട് ഇങ്ങോട്ട് നടന്നിട്ട് വേണം വരെ. നടക്കല്ലാണ്ട് വേറെ വഴിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാവരും കണ്ടില്ലേ, ഇനി റൂം പോകണം, ബേഗ് കാര്യങ്ങളൊക്കെ എടുക്കണം. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ ഒരു ദിവസം ഫുള്ള് ഇവിടെ സ്റ്റേ ചെയ്ത് ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇവിടെ വരുന്ന ആളുകൾ മുഴുവനായിട്ട് ഇവിടെ വരിക, വിസിറ്റ് ചെയ്യുക. എന്തായാലും കുറഞ്ഞ എക്സ്പെൻസിൽ ഇതൊക്കെ കാണാൻ. ഇവിടെ ടിക്കറ്റ് പ്രൈസ് ഉണ്ട്, 50 രൂപയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ദൂരം നടന്നിട്ട് വേണം ഇവിടേക്ക് എത്തുക എന്ന് പറയാൻ. ഒരു ഫോട്ടോ പോയിൻ്റ് ആണ്. ഫോട്ടോ എടുക്കാനൊക്കെ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ വരിക, എല്ലാവരെയും കൂട്ടി വരിക. ഒറ്റയ്ക്ക് വരുന്നവർക്ക് ഒറ്റയ്ക്ക് വരുന്നതായിട്ട് നല്ല എല്ലാവരും കൂട്ടി വരുന്നതല്ല. അപ്പോൾ എല്ലാവരും വരും. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ കുറേ ഇടവഴിയിലൂടെ കയറി വരുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ അവിടെ കാണാം. നമുക്ക് ചായ വെള്ളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ ദൂരം മേലോട്ട് വരണം. മേലേക്ക് വരുന്ന വഴി ഇതിൻ്റെ താഴെ കൂടെ ആണ് കേട്ടോ. ആ റോഡ് ഒരു ഓഫ് റോഡാണ്. ഇങ്ങോട്ട് അധികം വാഹനങ്ങൾ ആരും കൊണ്ടുവരില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം, താഴെ വരെ വരാം. ഏതായാലും നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും ഇവിടെ വരിക, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരെ. ബൈ ബൈ.